കെ ടി യു വി സിയുടെ കാര്യത്തിൽ റിവ്യൂ ഹർജിക്ക് സാധ്യത തേടുമ്പോഴും യു ജി സിയുടെ റെഗുലേഷൻ പ്രകാരം ഒരു പാനൽ പേര് കൊടുക്കണം, ഒറ്റ പേര് മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അതല്ലേ ഇതിന് യഥാർത്ഥത്തിൽ ഗവർണർക്കൊക്കെ ഇപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറയുമ്പോഴും ഗവർണർക്ക് മുന്നിൽ അവസരമായി സുപ്രീം കോടതി വിധി വരികയാണ്, അതിന് സർക്കാർ തന്നെ വഴിയൊരുക്കുകയാണ്, ഇവർ യോഗ്യരാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് കൊണ്ട് വന്നാൽ പോരെ എന്നുള്ളൊരു മറുചോദ്യവും ഉണ്ടല്ലോ. അല്ല, ഇവിടെ ഇതിനകത്ത് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാൻസലറായിട്ടുള്ള ഗവർണർ ഈ വൈസ് ചാൻസലറിനെ നിർണയിക്കാനുള്ള സമിതി നൽകുന്ന നിർദ്ദേശം, അത് മൂന്ന് പേരാണെങ്കിലും അഞ്ചു പേരാണെങ്കിലും ഒറ്റപ്പേരാണെങ്കിലും അത് ഗവർണർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഗവർണർ അംഗീകരിച്ചുകൊണ്ട് ഗവർണറാണല്ലോ ഈ നിയമനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോ ആ സമയത്ത് ഗവൺമെന്റ് ചൂണ്ടിക്കാണിച്ചില്ല. അതിനദ്ദേഹം പറഞ്ഞ കണ്ണൂർ വി സിയുടെ പുനർനിയമനത്തിന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമാണ്, എന്റെ നാട്ടിലെ വി സി ഇന്നയാൾ തന്നെ വേണമെന്നുള്ള സമ്മർദ്ദത്തിന് ഞാൻ വഴങ്ങി, അത് തെറ്റായി പോയി എന്നൊക്കെയുള്ള ഒരു വാദം കൂടി അവിടെ ഉണ്ട്. അതിപ്പോ അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. സമ്മർദ്ദത്തിന് വഴങ്ങി ഞാനൊരു തെറ്റ് ചെയ്തു എന്നല്ല ഒരു ഗവർണർ പറയുന്നത് ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആളിന് ഭൂഷണമാണോ എന്നുള്ളത് ആലോചിക്കണം. ഇപ്പോ ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഗവർണർ എന്ന് പറയുന്ന ആള് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടാവുന്ന ഒരു ഒരു ചുമതലക്കാരനാണ്. ഒരു പിയൂണിനെയൊക്കെ പിരിച്ചുവിടണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കണം. പക്ഷെ ഗവർണറെ പിരിച്ചുവിടാനാ നടപടിക്രമം ഒന്നും പാലിക്കണ്ട. അങ്ങനെ ഒരു ആവശ്യം സി പി എം മുന്നോട്ട് വെക്കുന്നുണ്ടോ? താങ്കൾ പി ബി അംഗം കൂടിയാണ്, ഇതിലപ്പുറത്തേക്ക് ഒരു നടപടി ഇനി സർക്കാർ നേരിടാനില്ല, വി സിമാരെ മുഴുവൻ പിരിച്ചുവിടാൻ പറഞ്ഞിരിക്കുകയാണ്, മന്ത്രിമാരോട് ഇനി എപ്പോ പോകാൻ പുറത്തു പോകാൻ പറയണം പറയാൻ മാത്രമേ ബാക്കിയുള്ളൂ, ഗവർണറെ പിൻവലിക്കുന്ന ആവശ്യം മുന്നോട്ട്. ഇവിടെ കാതലായ ചോദ്യം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്താണ്, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉള്ളതുപോലെയാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്. കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും നിർദ്ദേശം ഡൽഹിയിൽ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ഗവർണറെ പോലെയല്ല. ഗവർണറെ പോലെ കേന്ദ്രം നിയമിച്ച ആളല്ല ഇന്ത്യയുടെ പ്രസിഡന്റ്. പക്ഷെ ഇന്ത്യയുടെ പ്രസിഡന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റിന്റെ വല്ല തീരുമാനത്തെയും വെല്ലുവിളിക്കുമോ? ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ആ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനെ പോലെ സംസ്ഥാന ഗവൺമെന്റ് പെരുമാറി സംസ്ഥാന ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്.